What man? So he came. Ah. Innu vannu? Vannittu kore divasayi. Quarantine ilayirunnu. Cell kittittu rendu moonu divasayirunnu. Evide? Jail. Good. Come, ah. Come. ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? എട്ട് മാസം കഴിഞ്ഞില്ലേ? ഹൗ ഡു യു സർവൈവ് വിതൗട്ട് ലേണിംഗ് ദ ലാംഗ്വേജ്? ഹൗ കുഡ് യു നോ ദാറ്റ് ഐ വാസ് ഹിയർ? ഹിയർ ഇൻ ദ മാനുഫാക്ചറി? ഐ നോ. സോ എന്നെ കാണാൻ തന്നെ നീ വന്നു? ഹൗ അവൾ പിടിച്ചതോ ഓർ നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. പിടിച്ചതല്ല, പിടിപ്പിച്ചത്. പിടിപ്പിച്ചത്. ഇറ്റ് വാസ് സിമ്പിൾ. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ രണ്ട് പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ് സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഐ നോ. ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യും. ചെയ്താൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം. ആസ് ഐ പ്രോമിസ്ഡ്. യു ആർ ഷുവർ? ആ, ഐ എം ഷുവർ. ഇറ്റ്സ് മൈ വേർഡ്. ഐ വിൽ സേവ് യു. ഐ വിൽ. പക്ഷേ യു ഹാവ് ടു അറേഞ്ച് ദ ക്യാഷ് വിത്തിൻ 5 മന്ത്സ് ബിഫോർ ഒക്ടോബർ. ഫാബിയൻ റെമിറസ്. ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷേ 3 കൊലയ്ക്കും തെളിവില്ലായിരുന്നു. 1 കൊലയ്ക്ക് മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി. 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ്. തുറന്നു വിട്ടതുപോലെയാണ്. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കും വല്ലാതെ സമാധാനം തോന്നി. ഇനിയിപ്പോ എന്താ, പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകയല്ലേ. ഇനിയിപ്പോ നാട്ടുകാർ പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത്? അതോ ഇനി ഒന്നുമില്ലടോ, താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം. ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം. സ്ഥലം വിടാനൊന്നും പോകണ്ട. ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം. ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും. എന്തോ ആരാടോ ആ സായിപ്പാണോ? അതെ സർ, വയലന്റ് ആണ്. അതെ സർ, പിടിച്ചു പൊട്ടാൻ നോക്കിയിട്ട് ആരും അടുപ്പിക്കുന്നില്ല. ഒതുക്കണം, നോക്കി നിൽക്കാതെ. പിടിച്ചു കേട്ടവന് ഒറ്റമുറി കൊണ്ടു വയ്ക്കേ. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ലൈഫാ, ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ, അതിന്റെ ബഹളമാ. ആരായാലും സ്വല്പം ബഹളം വെച്ചു പോകും സാർ. ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ. സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ച്? മറ്റത് തന്നെ ഡ്രഗ്. ആ, കണ്ടപ്പോ തോന്നി. 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ. കൊച്ചിയിലെ ബോൾഗാട്ടിക്കടുത്തുനിന്ന് പൊക്കുമ്പം. എന്റെ അമ്മോ, ഹെറായിനും കറുപ്പും
മറ്റ് സകല വേണ്ടാ ദിനങ്ങളും ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട്, ചീറ്റിങ്, ആ വകുപ്പിൽപ്പെട്ട സകല കേസ്, കിടക്ക് 14 കൊല്ലം.